ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 85-ാം പ്ലീനറി സമ്മേളനം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സമാപിച്ചു. കോൺഗ്രസിൻ്റെ വരുംകാല പദ്ധതികളെക്കുറിച്ച്, രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ കോൺഗ്രസ് എങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്, ആത്യന്തികമായി കോൺഗ്രസിൻ്റെ തന്നെ അതിജീവനത്തെക്കുറിച്ചാണ് റായ്പൂരിലെ പ്ലീനറി സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യകാലങ്ങളിൽ ഓരോ വർഷവും വളരെ കൃത്യതയോടുകൂടി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ പ്രവണത കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. പിൽക്കാലത്ത് പക്ഷേ പല സാഹചര്യങ്ങളാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാവുകയും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാവുകയും പകരം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയോ ഐക്യകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു വരികയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തൊക്കെ പരാധീനതകളും പരിമിതികളും ആ പാർട്ടിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും, ഇത്രത്തോളം ആഴത്തിൽ വേരോട്ടമുള്ള, ചരിത്രത്തിൽ വേരോട്ടമുള്ള ഒരു സംഘടനയെ നമുക്ക് ഇന്ത്യയിൽ കണ്ടെത്താൻ കഴിയില്ല. ധീരമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ നേതൃപരമായ പങ്കാളിത്തവും ആശയപരമായ സംഭാവനകളും കോൺഗ്രസിനെ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയാക്കി മാറ്റുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ഒരേ സമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യ മതനിരപേക്ഷ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുകയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒട്ടനേകം ധീരദേശാഭിമാനികളെ രൂപപ്പെടുത്തുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്ത ചരിത്രം അയവിറക്കുമ്പോൾ തന്നെയും, പിൽക്കാലത്ത് നേതാക്കളുടെ പലതരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ കൊണ്ട് നേതൃത്വത്തിൻ്റെ പക്ഷപാതപരമായ സമീപനങ്ങളും അധികാരത്തിലിരിക്കുന്ന കാലത്ത് നടത്തിയ അഴിമതിയുടെയും പേരിൽ ജനത്തിൻ്റെ വിചാരണയ്ക്ക് വിധേയമാവുകയും അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്ത സാഹചര്യവും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ് നശിച്ചു കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കോൺഗ്രസ് നിലനിൽക്കണമെന്നും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ രാജ്യത്തെ BJP എതിരായ ഒരു ബദലായി കോൺഗ്രസ് ഉയർന്നു വരണമെന്നും ആ ബദലിൻ്റെ നേതൃപരമായ പങ്കാളിത്തം കോൺഗ്രസ് വഹിക്കണമെന്നുമൊക്കെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിനോട് ഇത്രയേറെ വിമർശനാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ പോലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ, ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളുടെ പ്രസക്തിയെ പാടെ തള്ളിക്കളയുകയോ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുന്നില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് BJPയുടെ ഒരാവശ്യമാണ്. അതിനുവേണ്ടി പലവിധത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിന് അധികാരം കിട്ടാൻ സാധ്യതയുള്ള, അധികാരത്തിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അടുത്തു നിൽക്കുന്ന അവസരത്തിൽ പോലും MLAമാരെ വിലക്കെടുത്ത് അവരെ ചാക്കിട്ട് പിടിച്ച് അധികാരം അട്ടിമറിച്ചതിൻ്റെ അനുഭവങ്ങൾ സമീപകാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിശേഷ 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം BJPക്ക് വലിയ തോതിലുള്ള മേധാവിത്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൈവന്നതിന് ശേഷം അത്തരം അട്ടിമറി ശ്രമങ്ങൾ ശക്തിപ്പെടുകയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി തന്നെ BJP അവരുടെ ചാണക്യതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാണക്യതന്ത്രം എന്നൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുകയാണ് ചെയ്യാറ്. അടിസ്ഥാനപരമായി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ജനവിധിയെ തന്നെയും വിലക്കെടുക്കുന്ന, അതിനെ അട്ടിമറിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ തസ്തികയിൽ ഉൾപ്പെടെ BJP ആഗ്രഹിക്കുന്നതെന്തും നടപ്പാക്കി കൊടുക്കാൻ സന്നദ്ധമായ ആളുകളെ നിയമിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തും BJPയിലേക്ക് ഭരണം എത്തിച്ചേരുന്നതിനുള്ള ശ്രമങ്ങൾ, അതിന് ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ, ഏതെല്ലാം തസ്തികകളിൽ ആരെയെല്ലാം നിയമിക്കേണ്ടതുണ്ടോ, ഏതെല്ലാം ഉദ്യോഗസ്ഥ തലങ്ങളിൽ ആളുകളെ വെക്കേണ്ടതുണ്ടോ, ഇതെല്ലാം BJP പ്ലാൻ ചെയ്ത് തന്നെ നിയോഗിക്കുകയും BJPക്ക് അധികാരത്തിലേക്കുള്ള വഴി സംസ്ഥാനത്താവട്ടെ കേന്ദ്രത്തിലാവട്ടെ സുഗമമാവുകയും ചെയ്യുന്നു എന്നതാണ് സമീപകാലത്തെ അനുഭവം. BJPക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിൽ സാധ്യമാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ കഴിയും.
അതിലേറ്റവും പ്രധാനമായ ഉത്തരം പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയാണ്. പ്രതിപക്ഷ കക്ഷികളൊക്കെയും വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നവരാണ്. ചില ആളുകൾ പ്രാദേശികമായ താല്പര്യങ്ങൾക്കകത്ത് നിന്ന് മാത്രം പ്രവർത്തിക്കുന്നു. അവർക്ക് വിശാലമായ രാഷ്ട്ര താല്പര്യങ്ങളോ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആദികളോ ഒന്നുമില്ല. സ്വന്തം അധികാരം സംരക്ഷിക്കപ്പെടണമെന്ന അതീവ സങ്കുചിതമായ നിലപാടിനകത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ചില പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ അധികാരത്തിന് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഏത് വർഗീയ ശക്തിയുമായും കൂട്ടുകൂടാം എന്ന മനോനിലയിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ മാറിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അധികാരം എന്ന ഒറ്റ അച്ചുതണ്ടിൽ മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് ഒരുമിച്ച് നിൽക്കാനോ BJP ഒരു ബദൽ സൃഷ്ടിക്കാനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ട്. ഇനി രണ്ടാമത്തേത്, ED ഉൾപ്പെടെയുള്ള, CBI ഉൾപ്പെടെയുള്ള, NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ BJP രാഷ്ട്രീയത്തിന് എതിരായ ദിശയിൽ നിൽക്കുന്ന നേതാക്കളെയും പാർട്ടികളെയും ഒക്കെ വേട്ടയാടുന്നതിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികളെ തന്നെയും ദേശീയ ഏജൻസികളെ തന്നെയും കളത്തിലിറക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. BJP വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമാണ്. നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള നരേറ്റീവുകൾ വികസിപ്പിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ പോലും വിട്ടുകളയില്ല എന്നതാണ് ഈ അടുത്ത ദിവസം BBC ഇന്ത്യയിലെ ഓഫീസുകൾ നടത്തിയ റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BBC 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കലാപം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നതിൽ ചില അസാംഗത്യങ്ങളുണ്ട്. ഏകപക്ഷീയമായ മുസ്ലിം വിരുദ്ധ വംശഹത്യയായിരുന്നു എന്നാണ് സ്വതന്ത്ര അന്വേഷണ ഏജൻസികളൊക്കെയും അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. 2002 ഗുജറാത്തിൽ ഈ വംശഹത്യ നടക്കുന്ന സമയത്ത് അവിടെ അധികാരത്തിലുണ്ടായിരുന്നത് BJP സർക്കാരാണ്. അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടെയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയും ആശീർവാദത്തോടെയുമാണ് മുസ്ലിങ്ങൾക്കെതിരായ കൂട്ടക്കുരുതി നടന്നത് എന്നാണ് സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത്. BBC ഡോക്യുമെൻ്ററിയും സമാനമായ നിഗമനത്തിലേക്ക് എത്തുകയാണ്. എന്ന് മാത്രമല്ല, 2014 നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ച്, മുസ്ലിങ്ങൾക്കെതിരായ പ്രതികാര നടപടികളെക്കുറിച്ചു കൂടി BBC ഡോക്യുമെൻ്ററി മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ BJP അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സാഹചര്യം സമീപകാലത്തുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രതികാര നടപടിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന വിധത്തിൽ തന്നെ BBC ഓഫീസിലേക്ക് ദേശീയ ഏജൻസികളെ അയച്ചുകൊണ്ട് അവിടെ സെർച്ച് റെയ്ഡ് നടത്തുകയും എന്തെല്ലാമോ പിടിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. അപ്പോഴും ആശാപരമായ, പ്രതീക്ഷാപരമായ കാര്യങ്ങളിലൊന്ന് BBC അതിൻ്റെ ഇന്ത്യയിലെ ജീവനക്കാരോട് പറഞ്ഞത് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് തന്നെയാണ്. ബോധ്യമുള്ള കാര്യങ്ങളെ, സത്യസന്ധമായ കാര്യങ്ങളെ വാർത്തയിലൂടെ പുറത്തെത്തിക്കുക എന്ന് ഈ സമയത്തും ഉറച്ചു പറയാൻ ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിന് കഴിയുന്നു എന്നത് ലോകത്താകമാനമുള്ള ജനാധിപത്യ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ BJP ഇതരമായ ഒരു മുന്നണി രൂപപ്പെട്ടു വരാത്തത് എന്ന് ചോദിച്ചാൽ, പ്രാദേശിക കക്ഷികളെയും BJP ഇതര പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി ഒതുക്കുകയോ കേസുകളിൽ അകപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് BJP ഒരു മുന്നണിയുടെ മുൻനിരയിലേക്ക് വരാൻ ഈ പ്രാദേശിക കക്ഷികൾ ഭയക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും അവരെ തേടിപ്പോയാൽ, അവരുടെ വേരുകൾ ചികഞ്ഞു പോയാൽ എവിടെയെങ്കിലുമൊക്കെ പൊതുപ്രവർത്തനത്തിനൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടാകാം. ആ അഴിമതി നടത്തിയ മനുഷ്യർ ജയിൽ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ BJP ഒത്തുതീർപ്പിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ BJP മൗനം പാലിക്കുകയോ ആണ് അഭികാമ്യമെന്ന രീതിയിലേക്ക് അവർ വന്നു ചേരുകയാണ്. ഇപ്പുറത്ത് സ്വാഭാവികമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത്
കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷമാണ് CPIM ആണ്. ഇന്ത്യയിൽ പ്രധാനമായ ചില സ്ഥലങ്ങളിൽ, വിശിഷ്യ ബംഗാൾ പോലുള്ള ചില സ്ഥലങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാവുകയും നീണ്ടകാലം അധികാരത്തിലിരിക്കുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ വളരെ ദുർബലാവസ്ഥയിലാണുള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നിസ്സഹായമായ നാളുകളിലൂടെയാണ് CPIM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പുറത്ത് ത്രിപുരയിലേക്ക് വന്നാലും സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ധാരാളം ആയിരക്കണക്കിന് പ്രവർത്തകർ വന്നു എന്ന് അവകാശപ്പെടാവുന്നതാണ്. പശ്ചിമ ബംഗാളിൽ തന്നെയും ഇപ്പോൾ CPIMന്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യം മുന്നിൽ വെച്ച് ഒരു റാലിയോ നടക്കുകയാണെങ്കിൽ അതിൽ വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും. സമീപകാലത്ത് ചില പൊതുപരിപാടികൾ മുന്നിൽ വെച്ചുകൊണ്ടുകൂടിയാണ് ഈ കാര്യം പറയുന്നത്. പക്ഷേ അതൊന്നും വോട്ടായി മാറുന്നില്ല എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് അല്ലെങ്കിൽ പൊതുസമ്മേളനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന മനുഷ്യരാകെയും CPIMന് വോട്ട് കുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന പതിതാവസ്ഥ അല്ലെങ്കിൽ ത്രിപുരയിൽ ഉണ്ടാകുന്ന ദുർബലാവസ്ഥ CPIMന് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലാവട്ടെ ഹരിയാനയിലാവട്ടെ വേറെയും ചില ഒറ്റപ്പെട്ട സംസ്ഥാനങ്ങളിൽ CPIMന്റെ പ്രതിനിധാനങ്ങളുണ്ട്, അതിൻ്റെ വിവിധങ്ങളായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാധീനിക്കാവുന്ന വിധത്തിലേക്ക് ആ പ്രവർത്തനങ്ങളൊന്നും വളരുകയോ വികസിക്കുകയോ ചെയ്തിട്ടില്ല. ആ സംസ്ഥാനങ്ങളിൽ അതിനുമാത്രമുള്ള ശേഷിയൊന്നും CPIMന് അവകാശപ്പെടാനും കഴിയില്ല. ആകെയുള്ളത് കേരളമെന്ന് പറയുന്ന ഒരു തുരുത്തു മാത്രമാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ CPIMന് ഏറ്റവും ശക്തമായ വേരുകളുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിനോ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കോ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലാകട്ടെ CPIM ബദ്ധശത്രുവായി കാണുന്നത് BJP എന്നതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെയോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയ വിധത്തിൽ കോൺഗ്രസിനെ കൂടി ബദ്ധശത്രുവായി കാണുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു ഭരണ സമവാക്യം എന്ന് പറയുന്ന അങ്ങനെയാണ്, അല്ലെങ്കിൽ മുന്നണി സമവാക്യം. ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു UDFന്, ഇപ്പുറത്ത് LDFന് CPIM നേതൃത്വം നൽകുന്നു. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് CPIMനോടാണ്, CPIM മത്സരിക്കുന്നത് കോൺഗ്രസിനോടാണ്. ചിലപ്പോഴെങ്കിലും ചില ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ BJP അവരുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് എങ്കിൽ പോലും അത് കാര്യമായ വിജയം കണ്ടിട്ടില്ല. മുമ്പ് ഒ രാജഗോപാൽ മത്സരിച്ച് ജയിച്ച നേമം മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ പ്രതിനിധിയല്ല ഉള്ളത്, CPIMന്റെ പ്രതിനിധിയാണുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. BJPയുടെ സ്വാധീന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പലപ്പോഴും പല മണ്ഡലങ്ങളുടെ പേരുകളും മുന്നോട്ട് വയ്ക്കുകയും അവിടെയൊക്കെ BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യാറുണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളീയ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ ഒരു ഇടപെടലിന് BJPക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സരം CPIM ആണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കോൺഗ്രസ് ആണ്. CPIMന്റെ കൂടെ CPI ഉൾപ്പെടെയുള്ള കക്ഷികളുണ്ട്, ഇപ്പുറത്ത് കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുണ്ട്. രണ്ട് മുന്നണികൾക്കകത്ത് അധികാരം വിഭജിക്കപ്പെടുന്നതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളിലുണ്ടായ രാഷ്ട്രീയ അനുഭവം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് പിണറായി സർക്കാരിന് രണ്ടാം ഊഴം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി CPIMന് അധികാര പ്രവേശം ലഭിക്കുന്നു എന്നതാണ്. ഇനി ഒരിക്കൽ കൂടി ആ സാഹചര്യത്തിലേക്ക് കേരളീയ മനസ്സ് ചിന്തിക്കുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രധാനമായ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുണ്ടാകുന്ന ഏതെങ്കിലും അടവ് നയങ്ങൾക്ക് കേരളത്തിലെ പാർട്ടി പച്ചക്കൊടി കാണിക്കാറില്ല. അതിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനം ഉണ്ടായത് അല്ലെങ്കിൽ ആ കേരളത്തിൻ്റെ എതിർപ്പിനെ തന്നെ മറികടന്ന് മുന്നോട്ട് പോയത് ഈ കഴിഞ്ഞ ത്രിപുരയിലെ തിരഞ്ഞെടുപ്പിലാണ്. അവിടെ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിൽ BJPയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് CPIMും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലം എന്തായിരുന്നാലും ശരി, ദേശീയ രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിലൊക്കെ BJP എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതിനെ കേരളത്തിലെ
പാർട്ടി ഘടകം CPIM ഘടകം വളരെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ എതിർപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു BJP ഇതര മുന്നണി എന്നതിനോട് CPIM സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. മറിച്ച് മൂന്നാം മുന്നണി എന്ന ആശയത്തിനാണ് മതേതര മുന്നണിയെന്നോ ബദൽ മുന്നണിയെന്നൊക്കെ പേര് വിളിക്കാവുന്ന മൂന്നാമതൊരു മുന്നണിക്കാണ് CPIM പ്രാധാന്യം നൽകുന്നത്. അതാകട്ടെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പവുമല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്തും കോൺഗ്രസിന് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചെറുതെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു BJP ഇതര മുന്നണി രൂപപ്പെടുത്താൻ കഴിയുമെന്ന് CPIM എത്ര ആഴത്തിൽ ചിന്തിച്ചാൽ പോലും അത് നടപ്പുള്ള കാര്യമല്ല എന്നതൊരു വസ്തുതയാണ്. നോക്കൂ, അങ്ങനെ വരികയാണെങ്കിൽ ഒരു മൂന്നാം മുന്നണി എന്നൊരാശയം രൂപപ്പെടുകയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എത്ര പാർട്ടികൾ സന്നദ്ധമാകും? തെലങ്കാനയിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്ത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന സ്റ്റാലിനെ വെച്ചുകൊണ്ട് അങ്ങനെ ഏതാനും ചില ആളുകളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മൂന്നാം മുന്നണി രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്ത് പോലും വലിയ അപകടങ്ങളുണ്ട്. സ്റ്റാലിനെ പോലുള്ള തമിഴ്നാട്ടിലെ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം കോൺഗ്രസിനോട് നിതാന്ത ശത്രുത പുലർത്തുന്ന ആളല്ല. CPIMനോടും അങ്ങനെ ഒരു ശത്രുത പുലർത്തുന്നില്ല. അതിൻ്റെ ഒരു കാരണം CPIMമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരത്തിന് DMK എന്ന് പറയുന്ന പാർട്ടിയോട് മുഖാമുഖം നിൽക്കാൻ കഴിയുന്ന ശേഷിയുള്ളവരല്ല എന്നത് തന്നെയാണ്. അതേസമയം ഈ രണ്ട് പാർട്ടികളോടും സൗഹൃദപരമായ നിലപാടാണ് MK സ്റ്റാലിൻ സ്വീകരിക്കാറുള്ളത്. CPIMനാകട്ടെ കോൺഗ്രസിനാകട്ടെ തമിഴ്നാട്ടിൽ മത്സരിക്കണമെങ്കിലോ ജയിക്കണമെങ്കിലോ DMKയുടെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയുടെയോ നല്ല പിന്തുണ ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടി DMKയാണ്. ഏറ്റവും നല്ല നേതാവ് MK സ്റ്റാലിനുമാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ തമ്മിൽ തല്ലുമെങ്കിലും കാണുമ്പോൾ ശണ്ട കൂടുമെങ്കിലും തമിഴ്നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് CPIMഉം കോൺഗ്രസും ഒക്കെ ഒറ്റ കരളോടുകൂടി ഒറ്റ മനസ്സോടുകൂടി DMKയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിനോട് നിതാന്ത ശത്രുത പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ ഒരു മുന്നണി രൂപപ്പെടുന്നുവെങ്കിൽ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരിക്കണമെന്ന ആഗ്രഹവും പലപ്പോഴും DMKയുടെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ CPIM വിളിക്കുന്ന സമയത്ത് MK സ്റ്റാലിൻ വരുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് ചന്ദ്രശേഖർ റാവു വരുന്നു, ഇനി വേണമെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാൻ കഴിയുന്നു. പക്ഷേ ഇതൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയായോ സഖ്യമായോ രൂപപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ല. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായ താല്പര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്നൊരു പ്രശ്നം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. മമതാ ബാനർജിയാണ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ അവരുടെ പാർട്ടിക്ക് ആഴത്തിലുള്ള വേരുകളുണ്ട്. CPIMന്റെ എല്ലാ വേരുകളെയും മുറിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അവിടെയൊക്കെയും ശക്തമായ വേരോട്ടമുള്ള പാർട്ടിയായി ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇതിനകം സ്വീകാര്യത നേടിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ മമതാ ബാനർജിയെ കൂട്ടാതെ ദേശീയ തലത്തിൽ ഏത് മുന്നണി രൂപീകരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? അങ്ങനെയൊന്നും ഒരു സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നിലില്ല എന്ന ഒരു വസ്തുതയുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ CPIMന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബദൽ ശ്രമങ്ങൾക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയൊന്നും കിട്ടാനിടയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാം മുന്നണി എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാത്രം ബാക്കിയാവുകയായിരിക്കും ആത്യന്തിക പരിണിതി. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് എത്രയേറെ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ എന്നതിനെ കുറിച്ച് ഇന്ത്യയിലെ BJPക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വാഭാവികമായും ആലോചിക്കേണ്ടി വരും. അതിന് ആലോചനയുടെ ഫലമായി ഒരു മുന്നണി രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആ മുന്നണിയെ നയിക്കാനുള്ള കെൽപ്പ് ശേഷി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടോ എന്നതാണ് പ്രശ്നം. തീർച്ചയായും ഒരു കാര്യം ഇത് പറയേണ്ടതുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഭാരത് ജോഡോ യാത്ര അതിവിപ്ലവകരമായ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു.
രാഹുൽ ഗാന്ധിയോടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളോടോ ഏതൊക്കെ തരത്തിൽ വിയോജിക്കുമ്പോൾ തന്നെയും ആ മനുഷ്യനുണ്ടാക്കിയ ആ മനുഷ്യൻ ഇന്ത്യയിലെ മനസ്സുകളിൽ ഉണ്ടാക്കിയ ഇളക്കങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഓരോ നാടുകളിലും അദ്ദേഹത്തെ അഭിമുഖീകരിച്ചതാരാണ്? സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. ആ സാധാരണക്കാരായ മനുഷ്യരെയാണ് അദ്ദേഹം ചേർത്ത് വെക്കുന്നത്. അവരിൽ എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട്, എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. ഒരു പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകൾ പോലും ആ യാത്രയുടെ ഭാഗമാവുകയും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. വലിയൊരു ത്യാഗമായി, ഒരു സഹനമായി അവർ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ കാണുകയാണ്. ജമ്മുകശ്മീരിൽ അത് സമാപിക്കുന്ന സമയത്ത് ശ്രീനഗറിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന ആ ദൃശ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. മഞ്ഞു പെയ്യുന്ന ഒരു പകലിൽ അതിനെയൊന്നും വകവെക്കാതെ ജനങ്ങളോട് ഇച്ഛാശക്തിയോടുകൂടി സംസാരിക്കുകയാണ്. നിരാശയോടുകൂടി പിന്തിരിയാനല്ല, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമെന്ന്, തനിക്ക് കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പുതിയ സൂര്യോദയം കോൺഗ്രസിനെ കാത്തിരിക്കുന്നുവെന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര സഫലമായിട്ടുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ യാത്രയ്ക്ക് ലഭിച്ച സ്വീകാര്യതയെ വോട്ടാക്കി മാറ്റുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്രമേൽ വിജയിക്കാൻ കഴിയുമെന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അവരെ അടയാളപ്പെടുത്താൻ ഇരിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം. അതിനാവശ്യമായ കോപ്പുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടോ? സംവിധാനങ്ങളുണ്ടോ? പാർട്ടി ആ തരത്തിലേക്ക് വികസിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മറ്റു നേതാക്കൾ അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തിയിട്ടുണ്ടോ? ശരീരത്തെ പാകപ്പെടുത്തിയിട്ടുണ്ടോ? രാഷ്ട്രീയമായ ആലോചനകളെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നതാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. പക്ഷേ ഖേദകരമെന്ന് പറയേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധിയോടൊപ്പം ഓടിയെത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റു പല നേതാക്കൾക്കും ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഓരോ സംസ്ഥാനത്തും ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ആ ഗ്രൂപ്പുകളിലെ വഴക്കുകളെ വളരെ വലുതാക്കി സങ്കീർണമാക്കി ഒടുവിൽ ഒരിക്കലും തമ്മിൽ കാണാൻ കഴിയാത്ത വിധം നേതാക്കൾ അകൽച്ചയിലാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നോക്കൂ, ഈ കേരളത്തിൽ നിന്ന് പ്ലീനറിയിലേക്ക് പോയ ആളുകളുടെ ചില പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ തന്നെയും അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ വലിയ തോതിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കിടയിൽ ഗ്രൂപ്പ് യുദ്ധമൊന്നും നടക്കുന്നില്ല. പക്ഷേ ഒരു ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഒരാൾ പ്ലീനറി സമ്മേളനത്തിലേക്ക് അധികം ആയി പോകുമ്പോഴേക്ക് മറുഭാഗത്തുള്ള ഗ്രൂപ്പുകാർക്ക് അതിൻ്റെ പേരിൽ അലോസരം ഉണ്ടാവുകയാണ്, അസ്വസ്ഥത അനുഭവിക്കുകയാണ്, അത് പ്രതികരണമായി പുറത്തു വരികയാണ്. ഞങ്ങൾ ഒന്നാണ് രാജ്യത്തിൻ്റെ കാര്യത്തിൽ, പാർട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം ചെറുതും വലുതുമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ ഒരാൾ പിച്ചി, ഇവിടെ ഒരാൾ മാന്തി എന്ന അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം ചെറുതാകുന്ന നേതാക്കളെയും നമ്മൾ കാണുകയാണ്. ഈ നേതാക്കളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയുക എന്ന ചോദ്യം തന്നെയാണ് പ്ലീനറിക്ക് ശേഷവും ബാക്കിയാകുന്നത്.